السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كوي توقف من بورتركيا 2022 تركيا رندي نوفمبر 4 أذوا أيرتي نانوتي ربيع الآخر 10 جمعة خطبة بشيم كودم بندم شركل പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കവയുള്ളവരാകണം മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് സ്നേഹവും അടുപ്പവും വ്യാപിപ്പിക്കലും ദേഷ്യവും പിരിയലും ഒഴിവാക്കലും ഇസ്ലാമിൻ്റെ മഹത്തായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ശത്രുതയിലായിരുന്നിട്ടും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു ഇണക്കി ചേർത്തു അവന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരങ്ങളായി അൻഹുവിൽ നിന്ന് റസൂൽ പറഞ്ഞു മോമിനിയങ്ങൾ അവരുടെ പരസ്പര കരുണയിലും സ്നേഹത്തിലും കൃപയിലും ഒരു ശരീരം പോലെയാണ് ശരീരത്തിലെ ഒരവയവത്തിന് രോഗം വന്നാൽ ശരീരം മുഴുവനും പനി പിടിച്ചും ഉറക്കൊഴിച്ചും അതിന്മേൽ പ്രയാസപ്പെടുന്നുണ്ട് ഈ സ്നേഹവും കരുണയും കൃപയും ഇസ്ലാമിക നിർദ്ദേശങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് സമൂഹത്തിൽ നിർഭയത്വവും സംരക്ഷണവും നിലനിൽക്കും ആ ചിറകിനടിയിൽ സ്നേഹവും സഹവർത്തിത്വവും കളിയാടും ഈ മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളാണ് കുടുംബ ബന്ധം ചേർക്കലും ബന്ധം മുറിക്കലും തർക്കവും ഒഴിവാക്കലും കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധ കാര്യമാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും പെട്ടതാണത് അള്ളാഹു സുബാനഹുവല പറയുന്നു അള്ളാഹുവിനെ ധിക്കരിക്കാതെ നിങ്ങൾ തക്കവയുള്ളവരാകണം കുടുംബ ബന്ധം മുറിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം അടുത്ത കുടുംബക്കാരുമായി സ്നേഹത്തിലും നന്മയിലും ഇടപഴകണം അവർക്ക് ആവശ്യമുള്ളത് നൽകണം അവരെ പ്രയാസപ്പെടുത്തരുത് പ്രയാസപ്പെടുത്തിയാൽ അവർക്ക് ലഭിക്കുന്നത് മോശം ഭവനമാകുന്ന നരകമായിരിക്കും ബന്ധം പുലർത്തുന്നത് ദുനിയാവിലും ആഹ്രത്തിലും സഹായവും സൗഖ്യവുമായിരിക്കും റസൂൽ സലാഹു അലഹി വസ്ല്ല പറഞ്ഞു കുടുംബ ബന്ധം ചേർത്തവനെ അള്ളാഹു അവന്റെ കാരുണ്യത്തിലും നന്മയിലും ചേർക്കും കുടുംബ ബന്ധം ചേർക്കൽ പൂർണ്ണമാണെന്നതിന്റെ അടയാളമാണ് നിന്ന് പറഞ്ഞു ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ കുടുംബ ബന്ധം ചേർക്കൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതും നരകത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതുമാണ് അബ്ദുല്ലാഹിബിനു സലാംൽ നിന്ന് റസൂൽ റസുൽ അലഹി വസ്ലമ പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങൾ അഭിവാദ്യം വ്യാപിപ്പിക്കുക ഭക്ഷണം നൽകുക കുടുംബ ബന്ധം ചേർക്കുക ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ രാത്രി നിസ്കരിക്കുക എന്നാൽ രക്ഷയോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം കുടുംബ ബന്ധം ചേർക്കുന്നതിന് വളരെ എളുപ്പമായ മാർഗങ്ങളുണ്ട് അതിനൊരുപാട് കവാടങ്ങളുമുണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുന്നത് പ്രസന്നമായ മുഖത്തോടെയാവുക വിനയവും സൗഹൃദവും വെളിവാക്കുക ശുദ്ധമായ തെളിഞ്ഞ ഹൃദയത്തോടെയാവുക സന്തോഷവേളകളിൽ പങ്കാളികളാവുക സന്താപവവേളകളിൽ സമാശ്വസിപ്പിക്കുക നന്മ നൽകുക തിന്മ തടയുക ദാനധർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും കൂലിയുള്ള അടുത്ത കുടുംബങ്ങളെ മുന്തിക്കുക അള്ളാഹു പറയുന്നു അടുത്ത കുടുംബത്തിന് അവർക്ക് അവകാശപ്പെട്ടത് നൽകുക സാധുക്കൾക്കും യാത്രക്കാർക്കും നൽകുക അമിതവ്യയം ഒരിക്കലും അരുത് നിന്റെ നന്മയും സംരക്ഷണവും ഏറ്റവും ആവശ്യമുള്ളവർ നിന്റെ രക്തബന്ധുക്കളും കുടുംബക്കാരുമാണ് അവരുടെ ചില ചെയ്തികളോട് നീ കണ്ണടക്കുക അവരുടെ വീഴ്ചക്ക് മാപ്പ് നൽകുക വിചാരണയും ആക്ഷേപ സ്വരങ്ങളും ഒഴിവാക്കുക സൗമനസ്യം കൊണ്ടും പരസ്പരം കൈകൊടുത്തും പ്രതിസന്ധികളെ തരണം ചെയ്യുക കുടുംബ ബന്ധം പുലർത്തുന്നവരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ